Hello friends, welcome to my channel. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചട്ടിയിലിട്ട് പൊള്ളിച്ച കരിമീനാണ്. നമുക്കിതിനെ ക്ലീൻ ചെയ്ത് വരഞ്ഞിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് മാരിനേഷന് വേണ്ടുള്ള സാധനങ്ങൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, അരമുറി ചെറുനാരങ്ങാ നീര് ഇവയെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് നല്ലവണ്ണം മിക്സാക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പേസ്റ്റ് രൂപത്തിലാക്കണം കേട്ടോ. വരഞ്ഞു വെച്ച മീനിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ വെക്കണം. ഇനി വേണ്ടത് കടുക്, വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, തക്കാളി നീളനായിട്ട് അരിഞ്ഞത്, പച്ചമുളക് കീറിയത്, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നേരം നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് വെള്ളം നമ്മളിതിൽ പുളിയിൽ വെള്ളം മാത്രമേ ഒഴിക്കത്തുള്ളൂ, അതുകൊണ്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. അരമുറി തേങ്ങയുടെ പാൽ, അധികം വെള്ളം ഒഴിക്കാതെ എടുക്കണം കേട്ടോ പാലെടുക്കുമ്പോൾ. കറിവേപ്പില രണ്ടോ മൂന്നോ തണ്ടെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇടാം. മസാല തേച്ച് വെച്ച കരിമീൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതൊന്ന് പയ്യെ ഒന്ന് മറിച്ചിടണം. അതിനുശേഷം ഫ്രൈ ചെയ്ത മീനും മാറ്റി വെക്കണം. ആ എണ്ണ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. പച്ചമണം പോയതിന് ശേഷം അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം. പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമതെല്ലാം. നല്ല ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുക്കാം.
ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളി ഉടയുന്നത് വരെ ഇളക്കി കൊടുക്കണം. തക്കാളി നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം തേങ്ങാപ്പാല് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് കുറുകിയതിന് ശേഷം ഫ്രൈ ചെയ്ത മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല നല്ലവണ്ണം മീനിൽ കവർ ചെയ്യണം. നല്ലവണ്ണം കവർ ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. അഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കണം കേട്ടോ. അത് ഇനി നമുക്കിത് തുറന്ന് നോക്കാം. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിഷ് വാടലിൽ വെച്ച് പൊതിഞ്ഞെടുക്കാം. മുകളിലും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കവർ ചെയ്യാം നല്ലോണം. അതിനുശേഷം ചട്ടിയിൽ വെച്ച് ചെറു തീയിൽ പൊള്ളിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി, പെട്ടെന്നാകും ഇത്. ചട്ടി നല്ല ചൂടുള്ളതുകൊണ്ട് വേഗത്തിലാകും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് വാഴയില അഴിച്ചു നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചതാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.